നീ ആ കുട്ടിയെ സ്പോയിൽ ചെയ്യണം. ഇത് സ്വാമിയാ, മൈൻഡ് ഇറ്റ്. മിനിയാന്ന് ക്ലാസ്സിൽ പോയ ശേഷം ആനികോൺ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല. എന്നിട്ട് മാഡൻ എന്താ വേണ്ടപ്പെട്ടവരെ അറിയിക്കാതിരുന്നത്? ഇന്നലെ വൈകുന്നേരം ആ കുട്ടിയുടെ റൂംമേറ്റ് പറയുമ്പോഴാ ഞാൻ ഈ വിവരം അറിയുന്നത്. രാവിലെ ഇറങ്ങി പോകുന്ന കുട്ടികൾ വൈകുന്നേരം തിരിച്ചു വരുന്നുണ്ടോ നോക്കണം, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ മാഡം എന്ന് പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ നടന്നുണ്ടായില്ല. നമ്മൾ ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ സ്വീകരിക്കുക എന്നുള്ളതാണ് ആവശ്യം. മിസ്റ്റർ മോഹനകൃഷ്ണൻ, താങ്കൾക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ പറയൂ. സർ, സ്വാമിനാഥന്റെ കൂടെ ഞാൻ ആനിയെ കാണുന്നത് വളരെ സസ്പീഷ്യസ് ആയ ഒരു സാഹചര്യത്തിലാണ്. മാത്രമല്ല, കുട്ടികൾ പറയുന്നത് സത്യമാണെങ്കിൽ അവന്റെ കൂടെ ചേർന്ന ആ കുട്ടി മയക്കുമരുന്നുകൾ കഴിക്കാറുണ്ടത്രേ. കോളേജിന് നല്ലൊരു അത്ലറ്റിനെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. സ്വാമി കോളേജിൽ ഡ്രഗ്സ് വിൽക്കുന്നുണ്ടെന്നുള്ള കംപ്ലയിൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ എത്രയും വേഗം അത് പോലീസിനെ അറിയിക്കുന്നതാണ് നല്ലത്. സാറേ, അങ്ങനെ ചുമ്മാ നമുക്ക് പോലീസിനെ ഇൻവോൾവ് ചെയ്യിക്കാൻ ഒക്കുകയല്ല. ഈ സിറ്റിയില് മലയാളി മാനേജ്മെന്റ് നടത്തുന്ന ഈ സ്ഥാപനത്തിന് ഇപ്പൊ തന്നെ അസൂയാലികൾ ഒരുപാടാണ്. ഡ്രഗ്സിന്റെ കാര്യമെല്ലാം വെളിയിലറിഞ്ഞാൽ കോളേജിന്റെ റെപ്യൂട്ടേഷൻ വിശദിച്ചറിയാൻ ആ കുട്ടിയെ എത്രയും വേഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലാണ് നിങ്ങൾ ഈ പറയുന്ന റെപ്യൂട്ടേഷൻ മോശമാകാൻ പോകുന്നത്. സ്വാമിനാഥൻ ഈ കുട്ടിയുടെ മിസ്സിംഗിൽ പങ്കുണ്ട് എന്നുള്ളത് എന്ത് തെളിവാണ് നമ്മളിലുള്ളത്? അയാളെ സംശയിക്കത്തക്ക രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട്. എവിടെ വേണമെങ്കിലും നൽകാൻ ഞാൻ തയ്യാറുമാണ്. നിങ്ങൾ അങ്ങനെ എടുത്തിയാടിയൊന്നും ചെയ്തു കളയരുത്. കാണാതായ പെൺകുട്ടി മലയാളിയാണ്. ചുമ്മാ ഒരു ന്യൂസ് വെളിയിൽ വന്ന 90% കുട്ടികളും കേരളത്തിൽ നിന്നുള്ളതാ. അടുത്ത കേരളം ഒരു ഒറ്റ കുട്ടി ഉണ്ടാവില്ല. അല്ല, നമ്മളിപ്പോ എന്ത് ചെയ്യണമെന്നാ മിസ്റ്റർ പിള്ള പറയുന്നത്? നമുക്കൊന്ന് അന്വേഷിക്കാം. ചിലപ്പോ അതിങ്ങി തിരിച്ചു വന്നെങ്കിലോ വല്ല ആമ്പിള്ളേടെയും കൂടെ. ഇതങ്ങനെയൊന്നും അല്ല. ആ പെൺകുട്ടി ഏതോ കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിങ്ങളിങ്ങനെ വെകിൽ പിടിക്കാതെ മിസ്റ്റർ, നമുക്കൊന്ന് ആലോചിച്ച് ആ കുട്ടിയുടെ ശവം നാളെ എവിടെയെങ്കിലും കിട്ടുമ്പോഴായിരിക്കും നിങ്ങളുടെ ആലോചനകൾ തീരുന്നത്. കുറച്ചുകൂടി മനുഷ്യത്വപരമായി ചിന്തിക്കണം സർ. ഞാൻ കുറെ ദൂരന്നാ.
അവിടെ പോലീസില്ലേ, ലോ ആൻഡ് ഓർഡറില്ലേ, ക്രൈം ആൻഡ് പണിഷ്മെന്റില്ലേ, ട്രാഫിക് റൂൾസില്ലേ, അത്ര റിയാക്ട് ഇല്ലേ? എന്തോ വേണം സാറേ, നിയമം നടപ്പിലാക്കണം. ഓ, ഒരു 25 രൂപയ്ക്ക് നടപ്പിലാവോ? അതങ്ങ് കേരളത്തിലെ പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാ മതി. ഇതുകൊണ്ട് അങ്ങ് നടപ്പിലാക്കു സാറേ. ഇതെന്താ സാധനം? ജോണി വാക്കർ. തന്റെ പേരല്ലേ ചോദിച്ച? കള്ളിന്റെ പേര് തന്നെ പറഞ്ഞ ജോണി വാക്കർ. എന്താ ജോണി വാക്കർ, പോ. ഞാൻ പോണോ സാറേ? അല്ല, വേണ്ട, ഇവിടെ തന്നെ നിന്നോ. ഞാൻ പോട്ടെ. ഒന്നുമില്ല, അങ്ങനെ ഇരുന്നപ്പോ പോന്നേക്കാന്ന് വെച്ചു. നാളെ ഇവിടെ ടൗണിൽ ഇത്തിരി പണിയുണ്ട്. പിന്നെ എന്നാ ഉണ്ടേ, എത്ര കാലം കൊണ്ട് വിളിക്കുന്നതാ? ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. എല്ലാം ഒന്ന് ഒത്തുവരണ്ട്. എന്നാ ഉണ്ട് വിഷ്ണു? ഏഹ്, അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ ഡോ എടുത്തിട്ടില്ല. നല്ല കലക്കം ക്യാമ്പസ്. ക്യാമ്പസ് ഒക്കെ കൊള്ളാം, പക്ഷെ പിള്ളേര് വേഴയാ. അതിപ്പോ ഒരു കോളേജാവുമ്പോ കഴിച്ചുകൂടി പാടിച്ച് കാണത്തില്ല. ചോണിച്ച നല്ല ടൈമിനാ വന്നത്. നാളെ ഞങ്ങളുടെ ഹൗസസ് കോമ്പറ്റീഷനാ, വെസ്റ്റേൺ ഓർക്കസ്ട്ര. ഇവിടെ നമ്പർ വണ്ണായാലും ഇന്റർ കോളേജിന് സെലക്ഷൻ ഉള്ളു. ഞങ്ങൾ സ്നാപ്പിന്റെ നമ്പറല്ലേ ജുംബാഹോ, അതാ കാച്ചത്. അത് കൊള്ളാമല്ലോ, മാരക നമ്പർ അല്ലേ. ആകെ ടെൻഷനാ, ലേഡീസിക്കാരെയാ പേടി. ചുമ്മാ വെച്ച് കയറുന്നു. അപ്പൊ എന്തായാലും അച്ഛാ, ഞങ്ങൾ ഇതിന്റെ പ്രോഗ്രാം കഴിഞ്ഞാ വിടുന്നുള്ളൂ. സമയത്തിന് കിട്ടാതാവുമ്പോ. Oh my god. നിങ്ങളുടെ നീ എപ്പോഴാണ് അടുത്തോടെ കഴിഞ്ഞിട്ട് നടക്കുകയല്ല ചായ. എന്നാടാ ഡ്രംസ് പ്ലേ ചെയ്യുന്ന ഷെല്ലിയെ, അവൻ വരില്ലേ? അതന്നെ ഫൈനൽ ടീസിക്കാർ സ്വാമിക്ക് കാശ് കൊടുത്തതാ. അവനെ സ്വാമി ഹോസ്റ്റൽ റൂമിലിട്ട് പൂട്ടിയിരിക്കുക. പുറത്തിറങ്ങിപ്പോയ കൈവെട്ട് വന്നാ. ചേടാ ചെയ്തായി പോലെ. ഏതാണ് ഈ സാർ? അവനെ പേടിയാ എല്ലാവർക്കും. അവൻ ചെയ്യുമെന്ന് പറഞ്ഞാ ചെയ്യും. ഓ, എന്നാ പോപ്പാ, ഷെല്ലിയെ പൊക്കൊണ്ട് പോരണോ? സെലക്ഷൻ ഞങ്ങൾക്ക് ഷുവറാന്ന് എല്ലാവർക്കും. പക്ഷെ ഇതിപ്പോ ചീറ്റിയില്ലേ, കഷ്ടം. സ്നാപ്പിന്റെ ജുംബോ അല്ലേ, ഒരൊറ്റ തവണ റിഹേഴ്സൽ എടുക്കാനുള്ള ടൈം കിട്ടോ? ഡ്രംസ് ഞാൻ അടിക്കാവുന്ന. അതെങ്ങനെയാ ചായ, ഔട്ട്സൈഡർ കയറി പ്ലേ ചെയ്ത് അവർ സമ്മതിക്കത്തില്ല. നീ ചുമ്മാ ഇരുടാ, വകുപ്പുണ്ടെന്നെ ജോണിച്ചല്ലേ പറയുന്നേ. അവൻ ഔട്ട്സൈഡറാ ഡ്രംസ് അടിക്കുന്നേ. എന്റെ പൊന്ന് സാറേ, സത്യത്തെ അലമ്പുണ്ടാക്കാൻ വേണ്ടി അല്ല കേട്ടോ. താ ഇങ്ങോട്ട് മാറിയെന്നെ, ഇങ്ങോട്ട് മുമ്പോട്ട് വാടോ. ആര് പറഞ്ഞിട്ടോ താൻ ഈ സ്റ്റുഡൻസിന്റെ കൂടെ സ്റ്റേജ് കയറിയത്? ആരും പറഞ്ഞിട്ടില്ല. സിറ്റുവേഷൻ ഇങ്ങനെയപ്പോ ഞാനും കയറിയെന്നുള്ളു. എന്ത് സിറ്റുവേഷൻ സാറേ? ഡ്രംസ് വായിക്കുന്ന ഷെല്ലി എന്ന പയ്യനെ ഭീഷണിപ്പെടുത്തി ഹോസ്റ്റലിട്ട് പൂട്ടിരിക്കുക. ആര് പൂട്ടിയത്? ഷെല്ലിയെ സ്വാമി ഹോസ്റ്റൽ റൂമിൽ പൂട്ടിയിട്ടിരിക്കുക സാർ. അപ്പൊ പിന്നെ ഇവരെന്നാ ചെയ്യാനാ? സാറ് പറ.
ഞാൻ പിന്നെ മ്യൂസിക്കിന്റെ ഫീവറിലും കയറുകയും ചെയ്തു. പിന്നെ ഈ പിള്ളേരായിട്ട് തലമ്പോ ഞാൻ എങ്ങനെ സാറേ നോക്കി നിൽക്കുന്നത്? ആരും പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ തലവിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങളൊക്കെ അപ്പൊ കൊള്ളി. ആ താനവിടെ നിന്ന് താൻ ആ ഡ്രംസ് പ്ലേ ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആ തല്ലും അതൊരത്യാവശ്യമായിരുന്നു. ആ തല തെളിച്ചവന്മാർക്ക് രണ്ട് കിട്ടേണ്ട കാലം കഴിഞ്ഞതാ. തന്നെപ്പോലൊരുത്തൻ ഈ കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് നെഞ്ചു വിരിച്ച് നടന്നേനെ. എനിവേ, നൈസ് ടു മീറ്റ് യു. ഐ എം കല്യാണ രാമയ്യർ. ജോണി വർഗീസ്, ഈ കോളേജ് ലൈഫ് ആസ്വദിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. അതിന്റെ നഷ്ടം ഞാൻ അറിയുന്നത് ഇപ്പോഴാ. ഹലോ ജോണി വാക്കർ, ഗുഡ് ഈവനിങ്. ആ വന്നാട്ടെ സാറേ. പോയില്ലേ? പോയെങ്കി ഇവിടെ കാണുമായിരുന്നു. ഏതാ വാക്കറെ ഈ പിള്ളേര് സെറ്റ്? എന്താ വിളിച്ച? വാക്കർ. യെസ്, ജോണി വാക്കർ. നല്ല പേര്. ചളവാക്കിയല്ലോ എന്റെ സാറേ. ഇനി ഇവന്മാർ എന്നെ അതേ വിളിക്കൂ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാറം കൊടു നഗരധീരങ്ങളിൽ ലഹരിയിൽ കുതിരവേ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. ീലാവിന്റെ പാൽ കിണ്ണം നീട്ടുന്നതാര്? തീരാ തിരക്കയിൽ കാണാതെ സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്? ആകാശ കൂടാരക്കീലാവിന്റെ പാൽ കിണ്ണം നീട്ടുന്നതാര്? തീരാ തിരക്കയിൽ കാണാതെ സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്? കാരോരം പാടാന പാഴ്പൂരം കാണാമ, കാരോരം പാടാമ പാഴ്പൂരം കാണാമ. ചജും 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 ചജും. ചാന്ദമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. ഓ കൊണ്ടുവാ. ചാന്ദമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. കടന്നെത്തുന്ന കാറ്റിന്റെ കണ്ണീരിൽ മുക്കുന്നതാര്?
നക്ഷത്ര പൊന്നാഞ്ഞത്തിൽ കിനാവിൻ്റെ നീറ്റം നിറയ്ക്കുന്നതാര് കാണാപ്പുറം കടന്നെത്തുന്ന കാറ്റിൻ്റെ കണ്ണീരിൽ മുക്കുന്നതാര് കാതോരം പാടാന്ന പാഴ്പൂരം കാണാന്ന കാതോരം പാടാന്ന പാഴ്പൂരം കാണാന്ന Jum cha jum cha jum cha jum cha jum cha jum cha jum jum cha jum cha jum cha jum cha jum cha jum cha jum jum chandami raatriyil vaadya ghoshaadigal konduva oh konduva chandami raatriyil vaadya ghoshaadigal konduva oh konduva kumbedu jum cha jum cha jum cha jum cha jum kurum kulal kodu jum cha jum cha jum cha jum cha jum jum tappedu jum cha jum cha jum cha jum cha jum nagal kuram kodu jum cha jum cha jum cha jum cha jum nagara teerangali lagaril kudinave la 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 അപ്പൊ ഞാൻ വിട്ടേക്കുവാ. രണ്ടു ദിവസം പോയത് അറിഞ്ഞില്ല. എനിക്കൊരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു. അപ്പോഴേ അടുത്ത വെക്കേഷൻ എല്ലാവരും ചേർന്ന് വന്നേക്കണം. ഓക്കെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നിന്റെ ചേട്ടനൊരുത്തിന് ഇവിടെ വന്ന് വിലസി എന്ന് കേട്ടല്ലോ. ഇനി എങ്ങാൻ അവനിവിടെ കാലുകുത്തിയാലുണ്ടല്ലോ. ഇത് സ്വാമിയാ, മൈൻഡ് ഇറ്റ്. എന്റെ കീ കാണുന്നില്ല. ഏ ബോബി, ദാ എന്റെ റൂം തുറന്നു നടക്കുന്നു. ഓ, ഞാൻ പോയില്ലടാ ഉവേ, കൊറേ ദൂരം ചെന്നതാ, പിന്നെ ഓർത്ത് തിരിച്ചു വിട്ടേക്കാവ്. അച്ഛാ, ഇനി എന്നാ പറ്റി? എല്ലാരും ഒന്ന് എളുപ്പം റെഡിയാക്കേ, നമുക്കൊന്ന് പുറത്തു പോണം, ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? കാര്യമൊക്കെ ഉണ്ടടാ ഉവേ, നിങ്ങൾ എളുപ്പം റെഡിയാക്കേ. ആ ചെലേ. ഞാൻ പറയുമ്പോ കളിയായിട്ട് എടുക്കരുത്, സംഭവം വളരെ സീരിയസ് ആ. ഞാൻ ഒരുപാട് ആലോചിച്ചു. ജോണിച്ചയാ, വെറുതെ ഞങ്ങൾ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. വാക്കരങ്ങൾ പറയുന്നു. എനിക്ക് ഞാൻ ഡവ് സീറ്റ് കിട്ടുകയാണെ, ഞാനും കൂടെ നിങ്ങളുടെ കോളേജിൽ അങ്ങ് ജോയിൻ ചെയ്താലോ എന്ന് ആലോചിക്കുക. ഐഡിയ കൊള്ളാം, പക്ഷേ അഡ്മിഷൻ കിട്ടുവോ? ഏയ്, അത് നടക്കില്ലെന്ന്. എന്താ നടക്കത്ത്? ഏജാണ് പ്രശ്നം. നടന്ന് കിട്ടിയാ നമ്മളൊരു കലക്ക് കലക്കും. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തോന്നൽ വരാൻ? എനിക്ക് മടുത്തറാവേ, തോട്ടത്തിലെ ആ ഒരു എത്ര കാലം ഇത്. ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ കഴിയുമ്പോ കൊതിച്ചു പോവാ. നടക്കുമെന്നുള്ള പ്രതീക്ഷയില്ല, എന്നാലും പ്രിൻസി ഒന്ന് കണ്ടാലോ? അത് നല്ല ഐഡിയ. നടക്കും ഇല്ലെങ്കിൽ നടത്തും, മനസ്സിലായില്ലേ? ഞാനാ പറയുന്നത്, ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, അയാൾ എന്റെ സ്റ്റുഡന്റാ. വേണ്ടി വന്നാൽ ഞാൻ അവിടെ വരെ പോവും. പിന്നല്ലേ ഈ കോളേജ് മാനേജ്മെന്റ്. ജോണി, താൻ ധൈര്യമായിട്ടിരിക്കുക, ഏറ്റവും അടുത്ത് തന്നെ താൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നു, പോരെ? ഫൂളിഷ്നസ്, അട്ടർ ഫൂളിഷ്നസ്. പ്രിൻസിപ്പൽ സാർ പറഞ്ഞ നിർദ്ദേശത്തെ കുറിച്ച് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. മൈൻഡ് യുവർ ടങ് മിസ്റ്റർ പണിക്കർ. എന്താ ഫൂളിഷ്നസ്? അടിസ്ഥാന യോഗ്യതയുള്ള ഒരാൾക്ക് വേക്കൻസി സീറ്റിൽ അഡ്മിഷൻ കൊടുക്കുന്നോ? അല്ല സർ, അഡ്മിഷൻ കൊടുക്കുന്നതിന്റെ അല്ല, അയാളുടെ പ്രായം. എന്താ പ്രായത്തിന്? ഹീസ് ഓൺലി 36. ഈ പ്രായത്തിൽ അയാൾ തുടർന്ന് പഠിക്കാൻ മുന്നോട്ട് വരികയല്ലേ?
അപ്പൊ ആ സ്പിരിറ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് അയാൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയല്ലേ വേണ്ടത്? എല്ലാം ശരി, പക്ഷെ ഈ പറയുന്ന ജോണി വർഗീസ് കുഴപ്പക്കാരനാണ്. കഴിഞ്ഞ ദിവസം അയാൾ ഈ ക്യാമ്പസിൽ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ സാറിന് ഓർമ്മയുണ്ടല്ലോ. നിർത്തണം മിസ്റ്റർ, അതിന് കാരണക്കാരനായ ഒരുത്തന്റെ പേരിൽ ഇതേ ബോർഡിന്റെ കീഴിൽ മരിച്ചുപോയ നമ്മുടെ സഹപ്രവർത്തകന് ഒരു കംപ്ലൈന്റ് തന്നിരുന്നതാ. എന്നിട്ട് എന്തായി അറിയാവല്ലോ, ജോണി വർഗീസിന് ഒരു അഡ്മിഷൻ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. യൂണിവേഴ്സിറ്റി തീരുമാനമൊക്കെ പുറകെ വരും, പക്ഷെ അടുത്ത വർക്കിംഗ് ഡേ മുതൽ ജോണി വർഗീസ് ഫസ്റ്റ് ഡി സി എക്കണോമിക്സ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കും. അതെന്റെ സാറേ, ഞാൻ തന്നെയാണ് 34. സോ വാട്ട്, വാതിൽ വെളിയിൽനിന്ന് കൂവയാണ് വേണ്ടത്. ആ ഗെറ്റ് ഇൻ. Come on. Once again, I am starting from the basic economic systems. The economic system can be defined as sum total of arrangements. എന്താണ് ഇത്? ടേപ്പ് റെക്കോർഡറാണ് സർ, സാറിന്റെ ലെക്ചർ. തനിക്ക് എന്താ എഴുതി എടുക്കാൻ പറ്റില്ലേ? ഓ, ഞാൻ അങ്ങനെ എഴുതാറൊന്നുമില്ല സാറേ, ടൈപ്പ് റൈറ്ററാ പതിവ്. അതിപ്പോ ക്ലാസ്സിൽ കൊണ്ടുവന്ന ശബ്ദത്തിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ട. The economic systems can be defined as the sum total of the arrangements made for production and distribution of goods and services. You know, there are three: capitalism, socialism, and mixed economy. You know, America is a good example for capitalism, Russia for socialism, and our country is a mixed one. Sir, what? Sir, I have a doubt. Verudha shine cheyandi mandathra ennalikalle endha thandi or doubt sir? I capitalism, socialism, mixed economy endingane tarandirikkunnallo. അതിന് ഉദാഹരണമായിട്ട് സാറ് പറഞ്ഞ മൂന്ന് രാജ്യങ്ങളിലും ആ വ്യവസ്ഥകളുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കപ്പെടുന്നില്ലേ? ഉദാഹരണത്തിന് അമേരിക്ക. അമേരിക്ക മുതലാളിത്ത രാജ്യമാണെന്ന് പറയുന്നു, പക്ഷെ അവിടെ ടാക്സേഷൻ ഇല്ലേ, ബഡ്ജറ്റിംഗ് ഇല്ലേ? അപ്പൊ വ്യക്തിഗതമായ ആദായത്തിന്റെ ഒരു വിഹിതം ഗവൺമെന്റ് പിടിച്ചു വാങ്ങുന്നുണ്ട്. What nonsense are you saying? You don't know the fundamentals of economics. I am talking about the baselessness of the fundamentals of economic science. In a capitalist country, production and distribution are entrusted to the individuals and organizations who is having a particular aim. Through budgetary provisions and taxation policies, is not the government trying to interfere in the free play of the capitalistic forces? If so, do we have a real capitalism in those countries? Now let us take the case of Russia or any other socialist country. Such a situation envisages social control over production and distribution there. Don't the workers get bonus there? Has not created two classes of laborers? Don't some of them enjoy luxuries like cars and houses? If so, what is meant by the term collective ownership? A mixed economy is expected to ensure the combination of the points of both. But what about post and telegraph, information and broadcasting and railways, which are completely under state control? In that case, this classification is meaningless. Yeah! Thank you, thank you. ബുദ്ധിമുട്ട് ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നതല്ലേ പണിക്കര അന്തസ്. അയാൾക്ക് അഡ്മിഷൻ വാങ്ങി കൊടുത്തതിന് സാറിന് എന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ടല്ലോ. പറയുന്നു കേട്ടോ പുറത്ത്. ജോണി വാക്കർ, ന്യൂ അഡ്മിഷൻ ആണ്. മിസ് ശരിക്കും ചേട്ടാന്ന് വിളിക്കണം. സൈലൻസ്. ഇൻ ദി ലാസ്റ്റ് ക്ലാസ് ഐ ടോൾഡ് യു അബൌട്ട് വൺ ആൽഫ്രഡ് നോയ്സ് ഹൂസ് വർക്സ് ആർ നോട്ട് മെൻഷൻഡ് ഇൻ ദി മേജർ പോയട്രീസ്. ബട്ട് വൺ ഓഫ് ഹിസ് പോയംസ് ദി ഹൈവേമൻ ഈസ് എ ലവ്ലി റൊമാന്റിക് വർക്ക് അബൌട്ട് വിച്ച് വി ഷാൽ ഗോ ത്രൂ ഇൻ ദിസ് ക്ലാസ്. ദ വിൻഡ് വാസ് എ ടോറന്റ് ഓഫ് ഡാർക്നെസ് അമംഗ് ദ ഗസ്റ്റി ട്രീസ്. ദ മൂൺ വാസ് എ ഗോസ്റ്റ്ലി ഗാലൻ ടോസ്ഡ് അപ്പോൺ ക്ലൗഡി സീസ്. ദി റോഡ് വാസ് എ റിബൺ ഓഫ് മൂൺലൈറ്റ് over the purple moor, and the highwayman came riding, riding, riding. The highwayman came riding up to the old inn door. I
I'll come to thee by moonlight. Thou hell should bar the way. What happened? Nothing. Sorry, madam. പിന്നെ ചിരിച്ചത്? ഞാനത് മനസ്സിൽ കാണുകയായിരുന്നു ടീച്ചറേ. നിലാവിന്റെ റിബൺ പോലെയുള്ള നാട്ടുവഴിയിലൂടെ കുതിരപ്പുറത്ത് വരുന്ന ആ കൊള്ളക്കാരൻ. നിങ്ങളത് തമാശ കാണിക്കാണോ? പഠിക്കാനല്ലേ ജോയിൻ ചെയ്തത്? ആർക്കൊരു തമാശയായിട്ടേ തോന്നൂ എനിക്കൊഴിച്ച്. പക്ഷെ ഞാൻ സീരിയസ് ആണ്. ഐ ആം റിയലി സീരിയസ്. മൃദുല, അവൻ ക്ലാസ് കുഴപ്പമുണ്ടാക്കിയല്ലേ? ഏയ് ഇല്ല. എന്നാ ഉണ്ടാക്കും? അവൻ ആള് ശരിയല്ല. വയസ്സുകാലത്ത് പഠിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചേക്ക്. അവൻ എന്തെങ്കിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്താൽ മൃദുല എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ മാനേജ്മെന്റ് പ്രസന്റ് ചെയ്തോളാം. പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടാക്കിയല്ലേ? പ്രിൻസിപ്പാൾ പറഞ്ഞ് കേട്ടല്ലോ, സെന്റ് ഫിലോമിനാസിന് പുറത്താക്കിയതാണ് ഇവിടുത്തെ കുട്ടികളോടൊന്നും വിളമ്പാൻ നിൽക്കണ്ട. ദോഷം നിനക്കല്ല, പ്രിൻസിപ്പാളിന്. ഇയാളുടെ തടക്കം ഇപ്പൊ തന്നെ പലരുടേതായി കാല് പിടിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇവിടെ നിനക്ക് ശരിയാവില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചങ്ങ് പൊയ്ക്കോളണം, നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക്. അല്ലാതെ എന്നെ ഇനിയിട്ട് ബുദ്ധിമുട്ടിക്കരുത്. ഹോസ്റ്റലി കാര്യം പറഞ്ഞിട്ടുണ്ട്, നേരെ എന്ന് എന്റെ മേടനെ കണ്ടാൽ മതി, ഞാൻ ഇറങ്ങാം. ആ ഇന്ന് രാത്രി ഞാൻ സൗദിക്ക് വിളിക്കും, നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വല്ലതും പറയാനുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ആണല്ലോ ആദി.
സ്നേഹം വേണമെന്ന് ഞാൻ പറയുന്നില്ല, അല്പം നന്ദിയെങ്കിലും കാണിക്കാം അവരോട്. ആ കണ്ണീര് തുടച്ചു കളയും, ഈ മുഖത്തിന് അത് ചേരില്ല. നമ്മൾ എങ്ങോട്ടാ ചായ? ഒന്ന് അടങ്ങടാവേ, എത്തും പറയാലോ. എങ്ങനെ ഇഷ്ടപ്പെട്ടോ വീട്? ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഇന്ന് മുതൽ ഇങ്ങോട്ട് താമസം മാറ്റുന്നു. ആ കാലിത്തൊഴുത്ത് പോലുള്ള ഹോസ്റ്റൽ മുറിയിൽ എങ്ങനെയാടാ കഴിയുന്നേ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ വേണ്ടേ? ഒരു ജോണി വാക്കർ സ്റ്റൈല്. എന്റെ അമ്മച്ചിയോ, നമ്മൾ ഇങ്ങോട്ട് താമസം മാറണമെന്നോ? അടുത്ത വീട്ടിൽ ചില കളറൊക്കെ കാണുന്നുണ്ട്, സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം കേട്ടോ, ചാടവാക്കരുത്. അത് ടീച്ചറാ, മൃദുല ടീച്ചർ. ആരാ? ഞാൻ പറഞ്ഞില്ല അമ്മയുടെ അടുത്ത് എന്നെക്കാൾ പ്രായമുള്ള ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ട് എന്റെ ക്ലാസ്സിലെന്ന്. ഇതാണ്? അതിപ്പോ നീ പറഞ്ഞ പോലെ ഒരു പ്രായമൊന്നും. ഞാനും പിള്ളേരും അപ്പുറത്തെ വീട്ടിൽ താമസം തുടങ്ങി. ടീച്ചറായി ഇവിടെ താമസിക്കുന്നത് ഇപ്പോഴറിഞ്ഞ, അപ്പൊ വന്നൊന്ന് പറഞ്ഞിട്ട് പോകാന്നായിരുന്നു. നന്നായി, ഇവിടെ ഇവളും ഞാനും ഒരു പണിക്കാരിക്കുട്ടി മാത്രമേ ഉള്ളൂ. ഒന്ന് നിലവിളിച്ചാ കേക്കാൻ അടുത്ത ആളായല്ലോ. പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ത്രില്ല് കോളേജിൽ ജോയിൻ ചെയ്തപ്പോ ഉണ്ടോ? ഇന്നില്ലാതെ. നല്ല കോളേജാ, ഇവള് ഓരോ കഥകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതുപോലെ പോക്കിരി പിള്ളേര് പഠിക്കാനല്ല കുട്ടികളൊന്നും വരുന്നത്. നമസ്കാരം. നമസ്കാരം. ജോണി അപ്പുറത്തെ വീട്ടിൽ താമസം തുടങ്ങി. ഞാൻ ട്രൈ ചെയ്തപ്പോ ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നില്ലെന്നാണല്ലോ പറഞ്ഞത്. വാടകയ്ക്കല്ല, ഞാനത് വിലക്ക് വാങ്ങിച്ചു. ഞാനങ്ങ് ചെല്ലട്ടെ, പിള്ളേര് ബഹളം. ഇത് അന്തസ്സുള്ളവർ താമസിക്കുന്ന ഏരിയ, ഒച്ചയും ബഹളം ഒന്നും ഉണ്ടാക്കാതെ കഴിയാൻ പറയണം. തൊട്ടടുത്ത വീട്ടിൽ എസ് ഐ പുട്ടണേ. എന്ന് കരുതി മനുഷ്യന് മുണ്ടാട്ടല്ലാണ്ടിരിക്കാൻ പറ്റുമോ? കുട്ടികളുടെ ഒച്ചയും ബഹളവും കേൾക്കുന്ന ഒരു രസമല്ലേ. ഞാനങ്ങ് പോയേക്കോ. അതെ, തന്റെ ഷൈനിങ് ഇത്തിരി കൂടുന്നുണ്ട്, തന്റെ വേഷം കെട്ടലൊക്കെ കൈ വെച്ചാ മതി. ഞാൻ എന്തുദ്ദേശാ പറഞ്ഞെന്ന് മനസ്സിലായല്ലോ. പണിക്കരേ, ക്യാമ്പസിനകത്ത് ഞാൻ ഡീസന്റാ, എന്ന് വെച്ച് പുറത്തങ്ങനെയല്ല. തറയെന്ന് വെച്ചാ പൂലോക തറയാ. ഈ ഉപ്പുമാങ്ങ പറഞ്ഞ പോലത്തെ മോന്നുണ്ടല്ലോ, നിലത്ത് പിടിച്ച് ഉറച്ചു കളയും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എന്നാ ശരി, പറഞ്ഞ പോലെ. ചാന്ദിനിയെ എനിക്കൊന്ന് കാണണം. ഞാൻ റിലേറ്റീവ് ആണ്, എനിക്കൊരു കാര്യം പറയാൻ. പുറത്ത് വെയിറ്റ് ചെയ്യൂ. ബോബി, കാണണമെന്ന് തോന്നി, പിന്നെ സംസാരിക്കണമെന്നും, അതുകൊണ്ടാ കള്ളം പറഞ്ഞേ. എനിക്ക് റിലേറ്റീവ്സ് ഇല്ല, ഫ്രണ്ട്സും. ഇതുപോലെ ആരെങ്കിലും വന്നാൽ ദയവേ തന്നെ വിളിക്കരുത്. അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ആകെ അറിയാവുന്നത് എനിക്കിഷ്ടപ്പെട്ടു, എനിക്ക് ആ മുഖം മറക്കാൻ കഴിയില്ല. എങ്ങനെയത് പറയണം എന്നെനിക്കറിയില്ല. പക്ഷെ ചാന്ദിനി മനസ്സിലാക്കണം, എനിക്ക് ചാന്ദിനിയെ. നോക്കൂ, ഒരു വർഷത്തിനിടെ ഇതിപ്പോ എന്റെ മൂന്നാമത്തെ കോളേജാ.
ഇവിടെ വരും മുമ്പ് ഇതുപോലെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേ വാക്കുകളുമായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു പെൺകുട്ടിയല്ല ഞാൻ. എനിക്ക് ഇപ്പൊ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എന്നെ വെറുതെ വിട്ടേക്കോ പ്ലീസ്. ഈ പ്രേമം എന്ന് പറയുന്നത് ചുമ്മാ കളിയായിട്ടാണോ അതോ സീരിയസ് ആയിട്ടാണോ? അസ്ഥി പിടിച്ചു പോയി പറഞ്ഞില്ലേ? അതെ, നമ്മൾ ഈ വീഴ്ത്താനുള്ള ഒരു നമ്പർ ഇറക്കുമ്പോ അത് രണ്ടു തരത്തിലുണ്ട്, കളിയായിട്ടുള്ളതും കാര്യമായിട്ടുള്ളതും. അച്ഛൻ കുറെ നേരമായിട്ട് വകുപ്പ് പറയുന്നല്ലേ, കാര്യത്തിലേക്ക് വരുന്നില്ലല്ലോ. എന്റെടാ നീ തന്നെ ഈ പറയുന്നേ, ഇത് ശരിക്കും ആലോചിച്ച് പ്ലാൻ ചെയ്ത് മുട്ടില്ല ചീറ്റി പോവും. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കത്തൊരണ്ണം ചാമ്പ്യാലോ, ഓടാ. കത്തൊക്കെ പഴയതാ. പഴയ കത്തല്ല, പുതിയ തുറന്ന് എഴുതുന്ന കാര്യമാണ് പറയുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ സിമ്പതി കിട്ടണം. ഇവന്റെ മേലെ സഹതാപം ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഐറ്റം. സഹതാപം കിട്ടാ ഈസിയാ, അവന്റെ SSLC ബുക്ക് കാണിച്ചു കൊടുത്താ. കളിയാക്കാതെ രാഹുലി, പ്രേമം ജനിക്കുന്നത് സഹതാപത്തിൽ നിന്നാ. പ്രസിദ്ധമായ പല പ്രേമങ്ങളും അച്ചായ ഇത് ദേവാനന്ദന്റെ കാലമല്ല, സൽമാൻഖാന്റെയാ. അറിയാവിടാവേ, എന്നെ അത്ര അപ്ഡേറ്റഡ് ആക്കണ്ട. എന്നാ പറ അച്ചാൻ ഐഡിയ പറ. അതായത് നല്ല നാല് വാചകങ്ങൾ എഴുതി ഉണ്ടാക്കണം, മാരക വാക്കുകളായിരിക്കണം. എന്നിട്ട് നാളെ രാവിലെ കാണുമ്പോ മുഖത്ത് നോക്കി ഒരൊറ്റ വീശ. ഐഡിയ ഉള്ള പക്ഷെ ആളും എന്നതാ എടാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാവുന്നേ. അച്ചാനല്ലേ അവനെ പറയുന്നേ. അച്ചായ ഞാൻ ചുമ്മാ തമാശ മൂടലല്ല, ഒരുപാട് ഇഷ്ടമായി എനിക്ക്. പക്ഷേ തിരിച്ചാ കൊച്ചൻ അങ്ങനെ തോന്നുന്നില്ലല്ലോ. വിട്ടേക്കാം, ഡിസ്റ്റർബ് ചെയ്യണ്ട. അജയ സമയം എങ്ങനെയാ പോവാ? നീ തന്നെടാ പോയി പറയുന്നേ, ഇതൊക്കെ നടക്കണ്ടേ? ആക്രങ്ങള സംഗതി ഏറ്റിരിക്കുന്ന. അല്ല ഞാൻ എനിക്കെന്നാ ഇതിന് എക്സ്പീരിയൻസ് ഇരിക്കുന്നു. ആലോചിച്ചിട്ട് പുല്ലും തലേ കേറുന്നില്ല. ടീച്ചറേ അജയോ വലിയല്ലേ? അല്ല ടീച്ചറെ ഒരു കാര്യം ചോദിച്ചെ ടീച്ചറെ, ഒരു ചിന്ന ഡൗട്ട്. അതായത് ഈ പെമ്പിളുടെ സൈക്കോളജി അതെങ്ങനെ? അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ തുറന്നങ്ങ് സമ്മതിക്കും, ഉള്ളിൽ പറയേണ്ട നമ്മൾ ഇടപെട്ടാ ചിലവാവൂ. വിരുന്നടാവേ ടീച്ചറിന് കൺഫ്യൂസ്. അന്നാ പിന്നെ വേറെ എന്തെങ്കിലും വഴി നോക്കാം. എന്റെ പൊന്നച്ചായ എന്നെ ഒന്ന് തനിച്ചു വിട് പ്ലീസ്. എടാ കാര്യം ഉണ്ടെന്ന്, നീ എന്നെ കടപ്പായി കിടക്കുന്നേ? പ്ലീസ് ലീവ് മീ അലോൺ പ്ലീസ്. ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. ഓക്ക്. എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് കണ്ട അന്ന് തൊട്ടേ. പക്ഷേ എന്നെ കുറിച്ച് അറിയണ്ടേ ബോബിക്ക്? ഞാൻ അനുഭവിക്കുന്ന പ്രോബ്ലംസ് കോംപ്ലക്സ് കുട്ടിക്കാലം തൊട്ട് എന്റെ കൂടെ ഉള്ളതാണത്. ഒരുപാട് സ്നേഹം തരുന്ന അച്ഛന്റെ അമ്മയുടെ മോളായിരുന്നു ഞാൻ. ഒരു ദിവസം ഞാൻ അറിയാം
ഞാൻ അവരുടെ വളർത്തുമോളാണെന്ന്. കുട്ടികളില്ലാത്തവർക്ക് ഏതോ അനാഥാലയത്തിൽ നിന്ന് കിട്ടിയതാണ് എന്നെ. പിന്നീട് അവരെനിക്ക് തരുന്ന സ്നേഹത്തിന് ഞാൻ അർഹയല്ല എന്നുള്ള തോന്നൽ അന്ന് തൊട്ട് അതെന്നെ വേദനിപ്പിക്കുക. സോ ഐ ആം ആൻ ഓർഫൻ ഫസ്റ്റ്. Thank you.
By land is meant the material and the force which nature gives freely for man's aid. In land and water, in air and light and heat. It includes all natural resources inside the soil and on the surface in fact. Everything which is not made by man and which can be collectively termed as free gifts of nature. In this widest sense, land includes all kinds of natural resources such as coal and metal, ore and farm, Achayo! Fishing grounds. Sir, excuse me. Vada bo. Dathana guide. Ay, thanadhu kuva adu class nadakkana. Enna class? Alla, achayane idu enna vaavacha? Avada kalachathu vaadi, vaachathu vaadi, kannalai kaane kolambu deena, society karan kaasi vandittilla. Karavakara Lukaya chenna vilichappa adu vera urichu. Endha endha idu chanda ivada class edukkanda ivada endha idu? Iyala da. Sir, ennu padivichada, enge ichiri parayanundu. Vannatta, vannatta. Alla, ariyamella njan choikya. Kadire kondu palam vekka ennu paranja maadhiri ee vayasangalathu padikkan vannathu enna asuthindiya? എടാ അതിപ്പോ നിനക്ക് പറഞ്ഞാ മനസ്സിലാകുകയില്ല. മനസ്സിലാത്തോണ്ടാ ചോദിച്ചത്? എടാ മോക്കാനെ വലിയ വകുപ്പ് പഠിക്കാതെ വിട്ടോ, പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ. ഞാനങ്ങ് വന്നേക്കാം. എന്റെ തലവിധി. പിന്നെ കാശല്ല ആവശ്യമുണ്ടോ? എത്തിക്കണോ? വേണ്ട വേണ്ട, കള്ളിച്ചിരി കൂടുതലല്ലേ, അതിന്റെ മുഖത്ത് കാണാനുണ്ട്. വല്ലോ ഇച്ചിരി ആഹാരം കൂടെ കഴിക്കണം. എന്നാ ഞാനങ്ങോട്ട്. Hi. I am Swami Nathan. They call me Swami. In the class alley. Oh, illa. Oh, good. Would you like to have an ice cream? No. Onnum venda. Pattilla. One ice cream. Swami's friendly feelings undaya keri parijayapadum. ഐസ് ക്രീം വാങ്ങിക്കൊടുക്കും, അത് പതിവാ. കഴിക്കണം. മാനേജർ, ബ്രിങ് വൺ ഐസ് ക്രീം. ജോണി ഉണ്ട്, എവിടുന്ന? ഒന്ന് വിളിക്കൂ. ആര് വന്നിരിക്കുന്നെന്ന് പറയണം. ആ, പുറപ്പെടാം. ഓ, എന്താ വരുന്നു? ഞാൻ കാറിലിരിക്കാം. എങ്ങോട്ടാ? ഞാനൊരു സ്ഥലം വരെ പോവാ, നാളെ ഈവനിങ് വരൂ. എങ്ങോട്ടാന്ന് പറ. പുള്ളിയുടെ ഒരു കാര്യത്തിനാ. പുള്ളി ഏതാ? Come on, I'll drop you. Come on, get in. You're the one that under. No. Here, go. Let's have something. You're the nice ice cream kitum. I'm going to go. Adin time ini undu. Get down. Thank you.
എന്നെ തിരികെ ഇറങ്ങിയിരുന്നു. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ കാര്യം വെച്ചാ പറ. സെക്കൻഡ് ഡിസിയിലെ ആ ഹാഷിമില്ലേ, അവനാ പറഞ്ഞത് വൈകുന്നേരം വരെ ചാന്ദിനി സ്വാമിയോടൊപ്പം ഉണ്ടായിരുന്നു ബാക്ക് സ്പ്രിങ്ങിൽ. ടെൻഷൻ അടിക്കണ്ട, റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ചവൾ ഹോസ്റ്റലിലേക്ക് പോയിന്നാ പറഞ്ഞേ. ഏതായാലും ഇനി ഇങ്ങനെ ഉണ്ടാവരുത്. അനിജോണും ഇതുപോലെ. എന്താ ബോബിക്ക് പറ്റിയത്? ഞാൻ ചോദിച്ചതിന് നീ ഉത്തരവൊന്നും പറഞ്ഞില്ല. എന്താ നിനക്ക് അവനുമായുള്ള കണക്ഷൻ? ഒന്നുമില്ല ബോബി, എന്നെ മനസ്സിലാക്ക്. ഒരേ കോളേജിൽ പഠിക്കുന്നവരല്ലേ? ഇന്നലെ മുഴുവൻ നീ അവന്റെ കൂടെ റെസ്റ്റോറന്റിലല്ലായിരുന്നു? അങ്ങനെ ഇരിക്കാൻ ഉദ്ദേശിച്ച് പോയതൊന്നുമല്ല. സമയം ഒരുപാട് വൈകിയെന്ന് പിന്നെ ഞാൻ അറിഞ്ഞത്. ഇനി പോവില്ല ബോബി. ചാന്ദിനി നിനക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, കം ക്ലാസ്സിലേക്ക് പോ. നോ, ഫിനിഷ് യുവർ ഐസ്ക്രീം. വേണ്ട. നോ, കഴിക്കേ. കഴിച്ചില്ല? ഞാൻ എന്റെ പൊസസീവ്നെസ്, അതുകൊണ്ടാ എന്തൊക്കെയോ ബഹളം വെച്ചത്. മതി, കൊള്ളില്ല. Yes, please. Ice cream. Better? Yes. ഇത് വേണ്ട, വേറെ തരൂ. ഇപ്പൊ ഇതേ സ്റ്റോക്ക് ഉള്ളു. ഇതല്ല, ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്. That I don't know. Sorry. Hello, can I help you? ഈ ഐസ്ക്രീം എനിക്ക് വേണ്ട. അന്ന് ഞാൻ സ്വാമിയുടെ കൂടെ വന്നപ്പോ കഴിച്ച ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഇതിനില്ല. ഐ വാണ്ട് ദാറ്റ് ഐസ്ക്രീം. ഇറ്റ്സ് നോട്ട് അവൈലബിൾ നൗ. പ്ലീസ് ഒരെണ്ണമെങ്കിലും തരണം. സോറി, ഐ കാൻ ഹെൽപ് യു. നാളെ വരും. ധൈര്യം വിടാതെടാ, അച്ഛനല്ലേ കൂടെ, അവക്കൊന്നുമില്ലടാ. ബട്ട് ഡോക്ടർ, ഈ കുട്ടി ആദരത്തിൽപ്പെട്ടതല്ല, ആരും കണ്ടതായി പറയുന്നില്ല. ഹോസ്റ്റലേഴ്സോ റൂംമേറ്റ്സോ ആരും. നോക്കൂ മിസ്റ്റർ, ആ കുട്ടിയുടെ ശരീരത്തിൽ മയക്കുമരുന്നുകൾ ചെല്ലുന്നതായി ഡയഗ്നോസിസ് റിപ്പോർട്ട് കാണിക്കുന്നുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ടാവാം, ചിലപ്പോ ആ കുട്ടി പോലും അറിയാതെ ഇൻഡയറക്റ്റ് ആയിട്ടാവാം. എന്റെ പൊന്ന് സാറേ, ചതിക്കരുത്. വയറ്റിപ്പഴുപ്പിന്റെ പ്രശ്നോ? ഐസ്ക്രീമിനകത്ത് മയക്കുമരുന്ന് കലർത്തി പെമ്പിള്ളേർക്ക് കൊടുത്തിട്ട് വേണോ വയറ്റിപ്പഴുപ്പ്? ഇന്നത്തോടെ നടത്തണ ഈ ബിസിനസ് അല്ലെങ്കിൽ. അയ്യോ സ്വാമി പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയില്ല സ്വാമി.
സാർ, പോലീസിനെ വിളിക്കണം. ക്യാമ്പസിനകത്ത് പോലീസിനെ കയറ്റാൻ പാടില്ല സ്വാമി. ഇനി ഈ ക്യാമ്പസിനകത്ത് ആ വിഷം വെക്കാൻ കൊണ്ടുവന്ന അരിഞ്ഞു ഞാൻ പട്ടിക്കെറിഞ്ഞു കൊടുക്കും, മനസ്സിലാടാ. പ്രധാനപ്പെട്ട രണ്ട് ന്യൂസ് ഉണ്ട് പറയാൻ. ഒന്നൊരു സാഡ് ന്യൂസ്, മറ്റൊന്നൊരു ഗ്ലാഡ് ന്യൂസ്. സാഡ് ന്യൂസ്, തന്റെ അഡ്മിഷൻ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിരിക്കുന്നു. ഗ്ലാഡ് ന്യൂസ്, ഞാൻ ഈ ഉദ്യോഗം രാജിവെക്കുന്നു. തന്റെ കാര്യത്തിൽ സ്ട്രോങ് ആയിരുന്നതിന്റെ പ്രതികാരം തീർത്ത മാനേജ്മെന്റ്, അവരെനിക്ക് ട്രാൻസ്ഫർ അടിച്ചിരിക്കുന്നു. അതിന് എനിക്ക് മനസ്സില്ല. കഴിഞ്ഞുകൂടാൻ എനിക്ക് ബുക്സിന്റെ റോയൽറ്റി കിട്ടാനുണ്ടോ ധാരാളം. പിന്നെ വീട്ടിൽ പോയി വെറുതെ ഇരിക്കുന്നതിന്റെ ബോറടി ഓർക്കുമ്പോൾ ഒരിത്, അത്രേ ഉള്ളൂ. താൻ എന്താ ഒന്നും മിണ്ടാത്തത്? രാജിവെക്കാൻ സാർ ഉറച്ചോ? പിന്നെ അതാടോ നല്ലത്. രണ്ടാഴ്ച കൂടെ ഞാനിവിടെ കാണും, നമുക്ക് വിശദമായിട്ടൊന്ന് കൂടണം. പിന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? ശരിയാ സാറെ, പിന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? അവസാന കാലത്താ കണ്ടതെങ്കിലും താൻ ഒരു റിലീഫായിരുന്നു. പ്രിൻസിക്ക് ട്രാൻസ്ഫർ. ആ വലിയ മനുഷ്യന് നമ്മളൊരു യാത്രയപ്പ് കൊടുക്കുന്നു. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു പോലും പ്രതീക്ഷിക്കണ്ട, പക്ഷെ നമ്മളത് ചെയ്യുന്നു. എന്നാ പറയുന്നത്? മിന്നും പളുങ്കുകൾ മണ്ഡപങ്ങളിൽ
മരതകങ്ങളിൽ ചന്ദ്രകാന്ത ബിന്ദു ചൂടും ഇന്ദ്ര നീല നീലാവി മിന്നും പളങ്കുകൾ മിന്നും പളങ്കുകൾ എനിക്കറിയില്ല, അത് അസനെ അറിയോ? ബ്ലാക്ക് സ്പ്രിംഗിലെ വിഷ്ണുവിന്റെ ഡീഡി പൊക്കിക്കൊണ്ടുപോയി. അവന്റെ മാള എവിടാന്ന് പറയടാ. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. ഡിഡി ബോൾത്താ ഹൂ തുമാരാ ലഡ്കാ മേരെ പാസ് ഹൈ. ചെറുക്കന്റെ ദേഹത്തൊരു കഴിഞ്ഞാലും ഹസൻ ഇവിടുന്ന് പ്രശ്നമില്ല. നീ ഇവിടെ വരണം. ഹലോ ഹലോ ജോനി തോ മേരെ കോ നഹീ ജാൻത മഗർ തൂ തോ ജാൻത ഹൈ നാ ഡിഡി ക്യാ കർ സക്ത ഹൈ സുവർ കാ ബച്ച അയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല. എടാ അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നേ. അവന്റെ കളി ഇന്നത്തോണ്ട് തീരണം. ഈ കളി അപകടമാണ്, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ സാറേ, സാറൊന്ന് പേടിക്കാൻ നിൽക്കണം. ജോണി അയാൾ അരമണിക്കൂർ എന്നാ പറഞ്ഞത്. എന്റെ സാറേ, അവന്റെ വാക്ക് കേട്ട് ഇവനെ വിട്ടാലുണ്ടല്ലോ. പിന്നെ ജോണി, നമുക്കുണ്ടായിട്ടുള്ള പഴയ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഡിഡി സാറേ, അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത്, ഇത് ഇന്നത്തോണ്ട് അവസാനിപ്പിക്കണം.
കഴിഞ്ഞ കുറെ കാലമായിട്ട് അവനെ ക്യാമ്പസിനകത്ത് കാണിക്കുന്ന പോക്കെടുത്തിനത്ത് യാതൊരു ലിമിറ്റും ഇല്ല. എത്ര പിള്ളേരാ ഡെക്കറേറ്റ്സ് ആയത്! കോച്ച് മോഹനകൃഷ്ണൻ, അതല്ലേ ടാനി ജോൺ. ഞാനൊന്നും പറയണ്ടല്ലോ ബച്ചേ, യേ ടി ഡി കാ ദുനിയാ ഹൈ സംജേ, ഇസ് ദുനിയാ മേ ആകെ അഭി തക് കോയി വാപസ് നഹീ ഗയാ ക്യാ? ഹിമ്മത് ഹൈ തോ ഉസ്കോ ആകെ ലേക്ക് ജാ ബോലേ. അച്ഛാ നമുക്ക് വാശി വേണ്ട. വിഷ്ണുവിന്റെ കാര്യം ഓർക്കുമ്പോ ഇവനെ വിട്ടേക്കാ ചായ പ്ലീസ്. ശരി, പക്ഷേ ഇവൻ തനിച്ചിവിടുന്ന് പോവില്ല, കൂടെ ഞാനും ഉണ്ടാവും. ജോണി അറിയില്ല, എനിക്ക് ജോണിയെ കാണണം. അറിയില്ലെന്ന് പറഞ്ഞില്ലേ, പോയി തിരക്കണം. ബോബി, ജോണി എപ്പോ വരുമെന്ന് പറയൂ. വരും. ഇനി ഒരു മരണം കൂടെ നടക്കുമ്പോ അത് കാണാം. അയാൾ ഒരു ക്രൂരനാണ്. മൈൻഡ് യുവർ വേർഡ്സ്. ജോണിയെ കുറിച്ച് നിനക്കെന്തറിയാം? ഓരോ ദിവസം ചെല്ലും തോറും കാഴ്ചശക്തി കുറഞ്ഞു വന്ന് അന്ധനായിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള ബന്ധമേ എനിക്ക് അയാളോടുണ്ടായിരുന്നുള്ളൂ. അയാളുടെ രോഗം ഒരിക്കലും മാറില്ല എന്നറിയുന്നത് വരെ. ഒപ്റ്റിക് അട്രോഫി എന്നാണ് അതിൻ്റെ പേര്. തലച്ചോറിൽ നിന്നും കണ്ണിലേക്കുള്ള ഒപ്റ്റിക് നെർവ്സ് കുറേശ്ശായി ദ്രവിച്ചു തുടങ്ങും. ഒടുവിൽ ആ ഞരമ്പുകളുമായുള്ള ബന്ധം കണ്ണിന് നഷ്ടപ്പെടും. അതോടെ കണ്ണിൽ ഇരുട്ട് വീഴുകയായി. ഇറ്റ് ഇസ് ഇറിക്കവറബിൾ. ചികിത്സ ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല. കാഴ്ച നഷ്ടപ്പെടുന്ന നിമിഷം എത്തും മുമ്പ് എല്ലാം കണ്ട് കൊതി തീരാൻ
സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ. അതിന് അയാൾ ഈ കോളേജിൽ ചേർന്നതും നിങ്ങളുടെ കൂടെ കുസൃതികളും തമാശകളുമായി കൂടിയതും ഒക്കെ. ഒരപേക്ഷയുണ്ട്, നിങ്ങൾ ജോണിയെ ചെന്ന് കാണണം, മാപ്പ് പറഞ്ഞയാളെ തിരിച്ചു കൊണ്ടുവരണം. ബോബി, നീ എറിഞ്ഞ കല്ല് അയാളുടെ ഉള്ളിലാ കൊണ്ടത്. ജോണി, നിനക്ക് എന്ത് പറ്റി മോനെ? ഒരു കൈപ്പഴ പറ്റിയച്ചോ? പിഴയ്ക്കുന്ന വെച്ചോ? കൈ പിഴയ്ക്കുന്നു, കണ്ണു ചതിക്കുന്നു. നിന്റെ കൈ പിഴച്ചു വന്നു. എന്താ സംഭവിച്ചെന്ന് ഒന്ന് വ്യക്തമായി പറയ ജോണി. സോറി,
കഴിഞ്ഞ എത്രയോ നാളുകളായി കണ്ണു തുറന്നു വെച്ചാ നേരം വിളിപ്പിക്കുന്നത്. പേടിയാ, ഉറക്കമിട്ട് എഴുന്നേക്കുമ്പോ കണ്ണിലിരുട്ടാണേല് പിറക്കുന്നതേ കുരുടനായിട്ടായിരുന്നേല് ഒന്നും കണ്ടില്ല എന്നുള്ള ആശ്വാസമെങ്കിലും ഉണ്ടായിരുന്നു. ഇതിപ്പോ എല്ലാം കാണിച്ചു തന്നിച്ച് പെട്ടെന്നൊരു ദിവസം ഇനി നീയൊന്നും കാണണ്ടാവും എന്ന് പറയുമ്പോ ആർത്തി കൂടുക കണ്ടെന്നറിയാൻ. പക്ഷേ അങ്ങനെ തന്നെ അറിയാൻ മേലാഞ്ഞിട്ട മുകളിലിരിക്കുന്ന പുള്ളിക്കേ അങ്ങനെ തോറ്റു കൊടുക്കാൻ ജോണിയെ കിട്ടത്തില്ല. എൻ്റെ പിസ്റ്റളിൽ ഞാനൊരു ബുള്ളറ്റ് കരുതിയിട്ടുണ്ട്. കാഴ്ച തീർത്ത് നഷ്ടപ്പെടുന്ന ദിവസം താഴെ ഇവിടെ ചേർത്ത് വെച്ച ഒറ്റ താങ്ങ്. അങ്ങനെ ഒരു തീരുമാനം അത് വേണ്ട. രണ്ട് കണ്ണുകളുള്ള ഒരാളുണ്ടായാലോ ജോണിയുടെ കൂടെ ജീവിക്കാൻ. അതുപോലെ വേണ്ട ടീച്ചറെ, അങ്ങനെ ആർക്കും ഒരു ഭാരമായിട്ട് കഴിയാൻ ജോണിക്ക് പറ്റത്തില്ല. അതൊരു എന്നാ പറയുന്നേ ഈഗോ പ്രശ്നമാണ്. ജോണി വേണ്ട, ഈ നിമിഷത്തിൽ ഒന്ന് ചേർത്ത് നിർത്താൻ കൊതിയില്ലാഞ്ഞിട്ടല്ല. കണ്ട അന്ന് തൊട്ട് മനസ്സിനെ ശാസിച്ച് നിർത്തുകയായിരുന്നു. വെളുപ്പാം കാലത്ത് കണ്ട ധ്രുവനക്ഷത്രം പോലെ നേരെ ചൊവ്വയെ കാണാൻ കഴിയും മുമ്പേ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകില്ലേ. നിന്റെ ഈ കണ്ണീര് കാണാൻ വയ്യാഞ്ഞിട്ട് തന്നെ ഞാനൊന്നും പറയാതിരുന്നേ. എന്തു തന്നെ ആയാലും എന്റെ അടുത്ത് ഒളിച്ചു വെക്കാൻ തോന്നിയല്ലോ അച്ചായന്. കലയടാ മോനെ, വിധി പോലെ വരട്ടെ. അല്ലാതെ പിന്നെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? നോക്ക്, ഇനി എത്ര കാലം നിന്നെ ഇതുപോലെ കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് നിനക്കൊരു കൂട്ടുണ്ടാവുമെന്ന് എനിക്ക് കാണണം. എനിക്ക് വേണ്ട അച്ചായ, എനിക്കിനി ഒന്നും വേണ്ട. വേണം, എനിക്ക് വേണ്ടി. ആ ഒരൊറ്റ ആഗ്രഹം കൊണ്ടാ ഞാൻ ജീവിക്കുന്നത്. അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ എന്റെ കണ്ണിലെ വെളിച്ചം പോകുമെന്ന് എനിക്ക് ഉറപ്പാ. നോക്കൂ മിസ്റ്റർ ജോണി, ചാന്ദിനിയുടെ വിവാഹത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല. ഒന്നാമത് അവർക്ക് അതിനുള്ള പ്രായമായിട്ടില്ല.
പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ നിന്നും എത്രയും വേഗം ഞങ്ങൾക്ക് അവളെ കൂടെ കൊണ്ടുപോയാൽ മതി. അവരെ തമ്മിൽ പിരിക്കാന്ന് പറഞ്ഞാ അത് നടക്കല്ല സാറേ. അവര് തമ്മിൽ അത്രയ്ക്ക് ഇഷ്ട, അപ്പൊ പിന്നെ നമ്മളതങ്ങ് നടത്തുകയല്ലേ ഭംഗി. ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ പ്രായത്തിന്റെ ഓരോ ബുദ്ധിമോശം, നമ്മളതങ്ങനെ എടുത്താൽ മതി. ഈ ഒരു മോൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത്. വന്നിടത്തോളം വന്നു, ഇനിയെങ്കിലും അവളുടെ ഭാവി ഞങ്ങൾ നോക്കണ്ടേ? അവൻ എൻ്റെ അനിയനായതുകൊണ്ട് പറയുകയല്ല, അവൻ നല്ലവനാ. അവൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളും. മൂന്നാല് തലമുറയ്ക്ക് കഴിയാനുള്ള വക അവൻ ഒരുത്തനുള്ളതാ. ഞാനിനി നിങ്ങളോട് എങ്ങനെയാണ് പറയേണ്ടത്? നമുക്ക് ആ വിഷയം വിടാം ജോണി. ശരി സാർ, ബുദ്ധിമുട്ടിപ്പിച്ചാൽ ക്ഷമിക്കണം. ആകെ ജീവിതത്തിൽ ബാക്കിയുണ്ടായിരുന്ന കുതിയായിരുന്നു അവരുടെ വിവാഹം. അതുകൊണ്ട് അവനിങ്ങനെ കാഴ്ച കൈവിട്ടു പോകുന്ന ഒരുത്തൻ്റെ അത്യാഗ്രഹമായിട്ട് കൂട്ടിയാൽ മതി. അവരുടെ രണ്ടിനെയും കരച്ചിൽ കാണിച്ചു തന്നിട്ടേ ഈ കണ്ണ് വരട്ടെ സാർ. ജോണി, എല്ലാ കാര്യം ശ്രദ്ധിച്ചോ കേട്ടോ. ഹലോ സാർ, വെൽക്കം വെൽക്കം. സത്യത്തിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ മാത്രമല്ല, നിങ്ങൾ ഇന്ന് കാണാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അല്ല, പറഞ്ഞില്ലെങ്കിൽ മനസ്സിന് ഇതില്ല. ആൻഡ് ഇറ്റ്സ് എ സ്പെഷ്യൽ പേഴ്സൺ ഫോർ മീ. ജോണി വാക്കർ. ഓ, താങ്ക് യു, താങ്ക് യു. ഞാൻ എന്റെ യാത്ര മറ്റന്നാളത്തേക്ക് മാറ്റി. അപ്പൊ നാളെ എന്റെ വീട്ടിൽ നവദമ്പതികൾക്ക് ഒരു പാർട്ടി. ഓക്കെ ഓക്കെ. ഇതെന്ത് വിവാഹമാണോ ഈ രാത്രി? എന്താ ഇതിന്റെ രീതി? ഇത് നമ്മുടെ രീതി. അല്ലെങ്കിൽ തന്നെ ചടങ്ങിൽ എന്താ സാറേ കാര്യം? പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ടുപേര് തമ്മിൽ ചേരുമ്പോ മാക്സിമം ഒരു മിന്നു കിട്ടും. പിന്നെ സ്നേഹമുള്ള കുറച്ചുപേരെ തന്നെ സാക്ഷിയായിട്ടുണ്ടാവുക. അതരം പോലെ അല്ല, അല്ലെങ്കിൽ തന്റെ എല്ലാ കാര്യത്തിനും ഒരു രീതി ഉണ്ടല്ലോ. എല്ലാ പിള്ളേരും പറയുന്ന പോലെ എല്ലാം ജോണി വാക്കർ സ്റ്റൈൽ. Yeah.
എന്നെ ഒന്നും ചെയ്യരുത്. Thank you.
Thank you.